ഇതിനെതിരെ നടക്കുന്നത് ഒരു മനുഷ്യത്വരഹിതമായ രാഷ്ട്രീയ വേട്ടയാണ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം അനീതിക്കും അഴിമതിക്കെതിരായി ശബ്ദിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തെ ഏത് നിലയ്ക്കും വേട്ടയാടുക എന്നുള്ളൊരു സമീപനം. ഇത് കേരള സമൂഹം അംഗീകരിക്കാൻ പോകുന്നില്ല. സുരേഷ് ഗോപിയോട് ഇത്ര വൈരാഗ്യം കൂടാനുള്ള കാരണം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ്. പിണറായി വിജയനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയ സഹകരണ കൊള്ളക്കെതിരായി അദ്ദേഹം ഒരു പദയാത്രയുമായി രംഗത്തിറങ്ങിയപ്പോഴാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു വേട്ടയാടൽ അദ്ദേഹത്തിനെതിരായിട്ട് സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. ഇത് കേരള സമൂഹം അംഗീകരിക്കില്ല. കേരളത്തിലെ സാധാരണ ജനങ്ങളെ അടിനേടാൻ രാഷ്ട്രീയ വേട്ടയെ നേരിടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പൊതുസമൂഹത്തിന്റെ ആകെ പിന്തുണയോടുകൂടി സുരേഷ് ഗോപിക്കെതിരായി നടക്കുന്ന രാഷ്ട്രീയ വേട്ട അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് സർക്കാരിന്റെ ഒരു അജണ്ടയാണ്, ഇത് പിണറായി വിജയന്റെ ഒരു അജണ്ടയാണ്. സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തി സർക്കാർ നടത്തുന്ന അനീതിക്കും അതിക്രമങ്ങൾക്കുമെതിരായി സംസാരിക്കുമ്പോൾ അവർക്ക് കൊള്ളുന്നുവെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയെടുക്കുന്നത്. അതുകൊണ്ട് ഇത് അംഗീകരിക്കുന്ന പ്രശ്നമേയില്ല. സുരേഷ് ഗോപിയുടെ ഒരു രോമത്തിൽ സ്പർശിക്കാൻ പോലും പിണറായി വിജയന്റെ സർക്കാർ 1000 ജന്മം ഇവിടെ ജന്മമെടുക്കാനും സാധിക്കില്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള ഏത് നീക്കവും അതിശക്തമായി കേരളത്തിലെ പൊതുസമൂഹം പരാജയപ്പെടുത്തും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്കെതിരായി നടക്കുന്ന മനുഷ്യത്വരഹിതമായ വേട്ടയാണ് ഇത്. രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് വരികയാണ്. ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതിലുള്ള അതിലുള്ള വായടപ്പിക്കാനാണ്. അതുകൊണ്ട് വായടപ്പിക്കാൻ ശ്രമിക്കേണ്ട. സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തു, അതുപോലെ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുത്തു, അനിൽ ആന്റണിക്കെതിരെ കേസെടുത്തു, നിരവധി ബി ജെ പി നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേസുകളെയൊക്കെ ഞങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകും. ഇതൊന്നും ഞങ്ങൾ വില വയ്ക്കാൻ പോകുന്നില്ല. കാരണം സമൂഹ മനസാക്ഷി ഈ കാര്യത്തിൽ ഞങ്ങളോടൊപ്പമാണ്. ആ പരാതിയെല്ലാം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട പരാതിയാണ്. ഞാൻ ആദ്യമേ തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പരാതി ശരിക്കുള്ള പരാതിയല്ല, അത് രാഷ്ട്രീയമായി കെട്ടിച്ചമച്ച ഒരു പരാതിയാണ്. അതിന് പിന്നീട് വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പരാതിയാണെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിട്ടത് ആരാണ്? ഇതേ രീതിയിലുള്ള രൂപത്തിലുള്ള ഒരു പരാതി നേരിടുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ വേദി പങ്കിടാൻ മുഖ്യമന്ത്രി ക്ഷണിച്ചിരിക്കുകയാണ്, അത് എന്തൊരു മര്യാദയാണ്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇരട്ട നീതിയല്ലേ? ഒരേ പരാതി, ആ പരാതിയിലുള്ള ഒരാളെ മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടാൻ അനുവദിക്കുക, മറ്റൊരാളെ അറസ്റ്റ് ചെയ്യുക, അല്ല കണ്ണൂരിൽ അതാണല്ലോ സംഭവിച്ചത്, എന്തു മര്യാദയാണ് അത് ചെയ്തിരിക്കുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ സുരേഷ് ഗോപിയോട് ഒരു നീതിയും പാർട്ടിക്കാരോട് മറ്റൊരു നീതിയും എന്നുള്ളത്, എത്ര കേസുകൾ ഇതുപോലെ ഒതുക്കി തീർത്തിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കെതിരെ വരുന്ന എല്ലാ പരാതികളും പാർട്ടി കോടതിയാണ് പരിഗണിക്കുന്നത്. അവിടെ പോലീസ് അന്വേഷണമില്ല, അവിടെ ഒരു തരത്തിലുള്ള നിയമ സംവിധാനങ്ങളുമില്ല. പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് അവര് കുറ്റമില്ലെന്ന് പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. ഇതെന്തൊരു ജനാധിപത്യ സമ്പ്രദായത്തിൽ എങ്ങനെയാണ് ഇത് അംഗീകരിക്കാൻ കഴിയും? ഇത് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഓക്കെ.